പുറമെയുള്ള സൗന്ദര്യം നോക്കിയല്ല ഒന്നിൻ്റെയും ഗുണം അളക്കേണ്ടതെന്ന് പൊതുവെ പറയാറുണ്ട്. ഡോബർമൻ പിഞ്ചർ എന്ന നായ്ക്കളെ സംബന്ധിച്ച് ഇത് അക്ഷരം പ്രതി ശരിയാണ്. സൗന്ദര്യത്തിൻ്റെ കോൽ മാറ്റിവെച്ച് അളന്നു നോക്കൂ, ആരേക്കാളും ഒരുപടി മുന്നിലാവും ഡോബർമാൻ്റെ സ്ഥാനം. നായജനസുകൾക്കിടയിൽ ബുദ്ധിശക്തിയിൽ ഒന്നാമൻ, കറകളഞ്ഞ യജമാന സ്നേഹം, അസാമാന്യ ധൈര്യം, വിശ്വസ്തനായ കാവൽക്കാരൻ, നല്ല ശാരീരികക്ഷമത, ഇങ്ങനെ പോകുന്നു ഇവരുടെ ഗുണഗണങ്ങൾ. നായ്പ്രേമികൾക്ക് ഏറെ ഇഷ്ടമുള്ള ഒരു ബ്രീഡാണ് ഡോബർമാൻ. മികച്ച ഒരു ഗാർഡിംഗ് പർപ്പസിന് വേണ്ടി ഒരു ഡോഗിനെ വേണം എന്നാവശ്യപ്പെട്ട് ഒരു കെന്നൽ ചെല്ലുകയാണെങ്കിൽ ഒരുപക്ഷെ അവരാദ്യം നിർദ്ദേശിക്കുന്നത് ഡോബർമാനെയായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് ഡോബർമാനെക്കുറിച്ചുള്ള വിശേഷങ്ങൾ കേൾക്കാം. ഡോബർമാൻ രണ്ട് തരത്തിലുണ്ട്, യൂറോപ്യനും അമേരിക്കനും. ഈ രണ്ട് ടൈപ്പിനെയും നമുക്ക് ഈസിയായി കണ്ടുപിടിക്കാൻ സാധിക്കും. യൂറോപ്യൻ ടൈപ്പ് ഡോബർമാനുകൾക്ക് അമേരിക്കനെ അപേക്ഷിച്ച് വളരെ വലിപ്പമുള്ളതായിരിക്കും. കഴുത്തിൻ്റെ വണ്ണം, മസിൽസ് എല്ലാം യൂറോപ്യൻ ടൈപ്പ് ഡോബർമാനുകൾക്ക് വളരെ കൂടുതലായിരിക്കും. മാത്രമല്ല അവർ വളരെ അഗ്രസീവുമായിരിക്കും. എന്നാൽ അമേരിക്കൻ ടൈപ്പ് ഡോബർമാൻ അഗ്രസീവ് അല്ല എന്നല്ല, എങ്കിലും യൂറോപ്യനെ അപേക്ഷിച്ച് വളരെ അഗ്രസീവ് കുറവായിരിക്കും. ഡോബർമാൻ എന്ന ബ്രീഡിനെ ട്രെയിനിങ് ചെയ്യുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഒട്ടും ട്രെയിനിങ് കിട്ടാത്ത ഒരു ലൈനേജിലുള്ള ഡോബർമാൻ്റെ കുഞ്ഞിനെയാണ് നിങ്ങൾ വാങ്ങുന്നതെങ്കിൽ ഇവരെ വീട്ടിൽ കൊണ്ടുവന്നു കഴിഞ്ഞാലും മറ്റു ഡോഗ്സിനേക്കാൾ കൂടുതൽ സമയം ചെലവഴിക്കേണ്ടതായി വരും ഇവരെ ഒന്ന് മെരുക്കിയെടുക്കാൻ. ജർമ്മനിയാണ് ഇവരുടെ ജന്മദേശം. 1890 ലൂയി ഡോബർമാൻ എന്നയാളാണ് ഇവരെ ബ്രീഡ് ചെയ്തെടുത്തത്. ലോകത്തിലെ സ്മാർട്ടസ്റ്റ് ഡോഗിൻ്റെ ലിസ്റ്റ് എടുത്താൽ അതിൽ 5-ാം സ്ഥാനം ഡോബർമാൻ്റേതാണ്. 1908 അമേരിക്കൻ കിന്നർ ക്ലബ്ബ് ഇവരെ വർക്കിംഗ് ഡോഗായി രജിസ്റ്റർ ചെയ്തത്. ആദ്യകാലങ്ങളിൽ ഇവരുടെ വാലും ചെവിയും മുറിക്കുന്നത് പതിവായിരുന്നു. എന്നാൽ ഇന്ന് കെന്നൽ ക്ലബ്ബുകൾ ഇത് നിരോധിച്ചതിനാൽ പലരും അങ്ങനെ ചെയ്യാറില്ല. കാത് മുറിക്കുന്നതിനെ ക്രോപ്പിംഗ് എന്നും വാൽ മുറിക്കുന്നതിനെ ഡോക്കിംഗ് എന്നുമാണ് പറയാറുള്ളത്. വേൾഡ് വാറിലൊക്കെ ഒരുപാട് യൂസ് ചെയ്തിട്ടുള്ള ഒരു ബ്രീഡ് കൂടിയാണ് ഡോബർമാൻ. ഇനി ഇവരുടെ ബോഡി സ്ട്രക്ചറെക്കുറിച്ച് പറയുകയാണെങ്കിൽ മെയിലിന് നല്ലൊരു മസ്കുലർ ബോഡി ഉള്ളതായിരിക്കും. എന്നാൽ ഫീമെയിലിന് നേരെ തിരിച്ചും, ഒട്ടും മസ്കുലർ അല്ലാത്ത ബോഡിയായിരിക്കും ഫീമെയിലിൻ്റേത്. ഇനി ഡോബർമാനെ വളർത്താൻ ആഗ്രഹിക്കുന്നവരോട് പറയാനുള്ള മൂന്ന് കാര്യങ്ങൾ എന്തെന്ന് വെച്ചാൽ, ഒന്നാമത്തേത് നിങ്ങളുടെ വീടിന് ചുറ്റും ഒരു മതിലുണ്ടായിരിക്കണം. രണ്ടാമത്തേത് ഇവർക്ക് നല്ല ഹൈറ്റും നല്ല ലെങ്തുമുള്ള ബ്രീഡായതുകൊണ്ട് തന്നെ ഇവർക്ക് അത്യാവശ്യം ഓടി ചാടി നടക്കാൻ പറ്റിയ ഒരു കോമ്പൗണ്ട് ഉണ്ടായിരിക്കണം. മൂന്നാമത്തേത് ഡെയിലി ഒരു 2-3 മണിക്കൂർ ഡോഗിൻ്റെ കൂടി സമയം സ്പെൻഡ് ചെയ്യാനുള്ളവർ മാത്രമായിരിക്കണം ഈ ബ്രീഡിനെ വാങ്ങുന്നത്. ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾക്കില്ല എങ്കിൽ നിങ്ങൾ ഈ ഡോബർമാൻ എന്ന ബ്രീഡിനെ തിരഞ്ഞെടുക്കാതിരിക്കുന്നതാണ് നല്ലത്. വളരെ ചെറുപ്പം തൊട്ടേ ട്രെയിനിങ്ങും നല്ല കെയറിങ്ങും കിട്ടേണ്ട ഒരു ബ്രീഡ് കൂടിയാണ് ഡോബർമാൻ. പ്രതിരോധ കുത്തിവയ്പ്പുകൾക്ക് ശേഷം ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം വൈറ്റമിൻ ടാബ്ലറ്റുകളും മറ്റും കൊടുക്കുന്നത് അത്യാവശ്യമാണ്. ഇനി ഇവരുടെ ഗ്രൂമിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഷോർട്ട് കോട്ട് ആയതുകൊണ്ട് തന്നെ ഇവരുടെ ഗ്രൂമിങ് വളരെ സിമ്പിളാണ്. ഡെയിലി ഒന്ന് ജസ്റ്റ് ബ്രഷ് ചെയ്ത് കൊടുത്താൽ തന്നെ ഒട്ടും സ്മെല്ലുണ്ടാകത്തില്ല എന്ന് മാത്രമല്ല, ഇവരെ ഒന്ന് കുളിപ്പിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇവരുടെ ശരീരം ഉണങ്ങും. അതുമാത്രമല്ല, ഇവരുടെ ശരീരത്ത് ടിക്സിനെ പോലുള്ള ജീവികൾ വരികയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്കതിനെ കണ്ടുപിടിച്ച് ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ സാധിക്കും. അതുമാത്രമല്ല, ഇവരുടെ ശരീരത്തിൽ എവിടെയെങ്കിലും ഒരു മുറിവുണ്ട് എങ്കിൽ അത് ഒരിക്കലും അത് മറ്റൊരു സ്റ്റേജിലേക്ക് പോകാതെ നമുക്ക് നോക്കാൻ സാധിക്കും. കാരണം പെട്ടെന്ന് തന്നെ നമുക്കതിനുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുത്ത് അത് ശരിയാക്കാൻ സാധിക്കും. അത് ഇവരുടെ മറ്റൊരു പ്രത്യേകത കൂടിയാണ്. ഇനി ഇവരുടെ ഹൈറ്റ് വന്നിട്ട് മെയിൽ ഡോഗിന് 66 മുതൽ 72 സെൻറ്റിമീറ്റർ വരെയും ഫീമെയിലിന് 61 മുതൽ 68 സെൻറ്റിമീറ്റർ വരെയുമാണ്. ഇവരുടെ വെയ്റ്റ് മെയിൽ ഡോഗിന് 40 മുതൽ 45 കിലോഗ്രാം വരെയും ഫീമെയിലിന് 32 മുതൽ 35 കിലോഗ്രാം വരെയുമാണ്. ഇവരുടെ ആയുസ് ഏകദേശം 10 മുതൽ 13 വർഷം വരെയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഡോബർമാൻ എന്ന ബ്രീഡിനെ കുറിച്ച് പറയാനുള്ളത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കണ്ട, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഞങ്ങളുടെ ചാനലിനെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ മറ്റൊരു ബ്രീഡുമായി കാണുന്നവരേക്കും ബൈ.